ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറയിലെ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് മുതൽ 57 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ആകാറുണ്ട്. ഇവിടുത്തെ മണൽക്കാറ്റിന് മനുഷ്യ ശരീരത്തിൽ നിന്ന് തൊലിയും മാംസവും വരെ അടർത്തി എടുക്കുവാനുള്ള കഴിവുണ്ട്. ഇവിടെ പെട്ടുപോയാൽ ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് പറയുമ്പോഴും മൗറോ പ്രോസ്പെറി എന്നയാൾ അവിടെ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എല്ലാ വർഷവും മൊറോക്കയിൽ ഒരു റേസ് നടക്കും. 6 ദിവസം കൊണ്ട് 250 കിലോമീറ്റർ മരുഭൂമിയിലൂടെയുള്ള ഒരു റേസ് ആണത്. 1994 മൗറോ പ്രോസ്പെറിയും ആ റേസിൽ പങ്കെടുത്തിരുന്നു. ശക്തമായ മണൽക്കാറ്റിൽ പെട്ടതിനു ശേഷം അദ്ദേഹം കണ്ണു തുറന്നപ്പോൾ അദ്ദേഹത്തിന് വഴിതെറ്റിയിരുന്നു. എന്നാൽ പ്രതീക്ഷ കൈവിടാതെ അദ്ദേഹം യാത്ര തുടർന്നു. മറ്റു മൃഗങ്ങളുടെയും വവ്വാലുകളുടെയും രക്തം കുടിച്ച് അദ്ദേഹം ജീവൻ നിലനിർത്തി. 10 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം ഒരു ഗ്രാമത്തിൽ എത്തപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോഴും അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് പറയാനാവില്ല. പിന്നീട് മാസങ്ങൾ എടുത്താണ് അദ്ദേഹം തന്റെ ആരോഗ്യം വീണ്ടെടുത്തത്. അതാണ് ഇന്നത്തെ ടോപ്പ് ഫാക്ട്. നാളെ കാണാം.